ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് കുറച്ച് പരീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ചെയ്യുന്നില്ലെങ്കിലും എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഒരു കാര്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുടിക്കായ മഴക്കാലമാണ് ഇപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോയിരിക്കുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ഒരുപാട് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്, മുടിക്കായ അല്ലേ? ഒരുപാട് പേർക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ഈ പ്രശ്നം ഉള്ളതാണ്. അപ്പോൾ ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് മുടിക്കായ്ക്കുള്ള ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട്. ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറേ മുന്നേ ആണെന്ന് തോന്നുന്നു ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്നും കണ്ടിട്ടില്ലാത്തവരായിരിക്കാം എന്നോട് ചോദിച്ചേക്കുന്നത്. എന്താണെങ്കിലും വെരി വെരി ഇഫക്റ്റീവ്. ഞാൻ ചെയ്ത വീഡിയോയിൽ, ഞാൻ മുന്നേ ചെയ്തേക്കുന്നതിൽ 4 ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുടിക്കായയുടെ. പക്ഷെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒറ്റൊരു ടിപ്പ് മാത്രമേ പറയുന്നുള്ളൂ. ആ ടിപ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടിപ്പായിരിക്കും അത്. ഒരാഴ്ച എന്നായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നത്, പക്ഷെ ഒരാഴ്ചയൊന്നും അല്ല, ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേര് നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേര് ഒറ്റ ദിവസം കൊണ്ട് തന്നെ, ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടി എന്ന് പറയുന്ന ഒരു ടിപ്പാണിത്. അപ്പോൾ മുടിക്കായ ഫേസ് ചെയ്യുന്നവർ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വൈകിക്കുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ, നിർബന്ധമില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തിരക്കാണ് എനിക്ക് ഞാൻ പറഞ്ഞു, പക്ഷേ ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് അങ്ങനെ ഒരു ഡിലേ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മോനും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും പിന്നെ എല്ലാം കൂടി ആവുമ്പോൾ, പഠനവും എല്ലാം കൂടി ആവുമ്പോൾ എനിക്ക് ടൈം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം പറഞ്ഞു വന്നത് മുടിക്കായയുടെ ടിപ്പ്. മുടിക്കായ എന്തുകൊണ്ടാണ് വരുന്നത്? നമുക്കറിയാം മഴക്കാലത്താണ് മുടിക്കായ ഏറ്റവും കൂടുതൽ വരുന്നത്. നനഞ്ഞ മുടി കെട്ടി വെക്കുന്ന കുട്ടികളിൽ, വിദ്യാർത്ഥികളിൽ, ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടിക്കായ വരാൻ ഏറ്റവും മെയിൻ കാരണം നനഞ്ഞ മുടി രാവിലെ കുളിച്ചതിന് ശേഷം തന്നെ കെട്ടി വെച്ചിട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട, എന്ത് ഹോം റെമഡി ചെയ്യുമ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നനഞ്ഞ മുടി കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ മുടിക്കായ വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നും സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ കേട്ടോ, ഒരു ദിവസമോ രണ്ട് ദിവസമോ ചെയ്തുകൊണ്ട് വരുമെന്നല്ല പറയുന്നത്, പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് മുടിക്കായ എന്ന് പറയുന്ന സംഭവം വരുന്നത്. അത് നോട്ടഡ് ഹെയർ ആണ്, അതായത് നമ്മുടെ മുടി സ്ട്രാൻസിൽ കെട്ട് വീഴുന്ന പോലെ ഇരിക്കും മുടിക്കായ. അപ്പോൾ അത് വൈറ്റ് കളറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ബ്ലാക്ക് കളറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് കളറിലുള്ളതാണെങ്കിലും, എത്ര ഇൻറ്റൻസിറ്റിയിലുള്ളതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരൊറ്റ ടിപ്പ് വെച്ച് നമുക്ക് കളയാം കേട്ടോ. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നനഞ്ഞ മുടി ഒരിക്കലും കെട്ടിവെക്കാതിരിക്കുക. മഴക്കാലത്ത്, നല്ല മഴയുള്ള സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് കുറയ്ക്കുക. പറ്റാത്തവർക്ക് അങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ, നമ്മൾ നന്നായിട്ട് മുടി ഉണക്കി വെച്ചാൽ മതി. അല്ലാത്തവർ എന്നൊന്നും ഹെയർ വാഷ് ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി ടിപ്പിലേക്ക് പോവാം. നമ്മൾ ടിപ്പെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പച്ച കർപ്പൂരം ഉണ്ടല്ലോ, നമുക്ക് അങ്ങാടിക്കടയിൽ നിന്നും എല്ലായിടത്തും ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. ആ പച്ച കർപ്പൂരം, പച്ച നിറമുള്ള കർപ്പൂരം എന്നല്ല ഉദ്ദേശിച്ചത്, പ്യുവറായിട്ടുള്ള കർപ്പൂരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ മായമൊക്കെ കുറേ ഇപ്പം അവൈലബിൾ ആണ്, മായമൊക്കെ കലർന്നിട്ടുള്ള കർപ്പൂരം. പക്ഷേ അതൊന്നും പാടില്ല, നല്ല നല്ല പ്യുവറായിട്ടുള്ള കർപ്പൂരം. അത് അങ്ങാടിക്കടയിലൊക്കെ പോയാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതേ ഉള്ളൂ കേട്ടോ. പച്ച കർപ്പൂരം എടുത്തിട്ട് അതൊരു 4 or 5 നന്നായിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് തരി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമ്മളത് എണ്ണയിലിട്ട് അലിയിക്കാൻ പോവാണ്. മിക്സിയിൽ അടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു കല്ലിടിച്ച് അങ്ങനെയൊക്കെ എന്താ പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആ അങ്ങനെ പൊടിച്ചെടുത്ത പച്ചക്കർപ്പൂരം ഒരു 4 or 5 teaspoon വെളിച്ചെണ്ണയിൽ, ഈ വെളിച്ചെണ്ണയുടെ അളവ് പറയുന്നത് നിങ്ങളുടെ മുടിക്ക് എത്ര മുടിക്കായ ഉണ്ട് എന്നതിനനുസരിച്ചാണ്. കൂടുതൽ മുടിക്കായ ഉള്ളവർ കൂടുതൽ എണ്ണ എടുത്തോളൂ. നിങ്ങൾക്ക് ആ 4 teaspoon എണ്ണ തൊട്ട് പുരട്ടിയാൽ തീരില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ കൂടുതൽ എടുത്തോളൂ, അതിനനുസരിച്ച് കർപ്പൂരത്തിൻ്റെ അളവും കുറച്ച് കൂട്ടിയെടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു 4-5 കർപ്പൂരത്തിന് 4 teaspoon വെളിച്ചെണ്ണ എന്നുള്ള കണക്ക് പറഞ്ഞേ ഉള്ളൂ. അതിനനുസരിച്ച് കൂട്ടുക കുറക്കുക എന്ത് വെച്ചാൽ ചെയ്യുക കേട്ടോ.
അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് ചാലിച്ചെടുക്കുക, നമ്മൾ നല്ലപോലെ അലിയിച്ചെടുക്കില്ലേ അതുപോലെ അലിയിച്ചെടുക്കുക. എന്നിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ചെറുതായിട്ടൊന്ന് ആ എണ്ണ ചൂടാക്കുക. ഡബിൾ ബോയിലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തീയിൽ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കുമ്പോൾ അതിന് മേലെ വേറൊരു പാത്രത്തിൽ ഈ എണ്ണയും ഇതിൻ്റെ മിക്സ് കർപ്പൂരത്തിൻ്റെ മിക്സ് ഇട്ട് വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമ്മൾ ഡയറക്റ്റ് ബോയിൽ ചെയ്യുകയല്ല ചെയ്യുന്നത്, വേറെ ഒരെണ്ണം ചൂടാകുമ്പോൾ അതിൻ്റെ ചൂട് തട്ടി ഈ ഒരു മിക്സ് ചൂടാവുന്ന ആ ഒരു പ്രക്രിയയാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂടാക്കിയെടുക്കുക. ചെറു ചൂടോടെ തന്നെ നമ്മൾ നമ്മുടെ എവിടെയാണ് മുടിക്കായൊക്കെ ഉള്ളത് അവിടെയൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെക്കുക. അതിനുശേഷം ഹെയർ വാഷ് ചെയ്യുക. നിങ്ങൾക്ക് ഷാംപു യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, യൂസ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് മുടിയിൽ നിന്ന് പൊക്കോളും എന്തായാലും. അപ്പം നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ചെറിയ ഡാംപ് കണ്ടീഷൻ, അതായത് നനഞ്ഞ് ഇങ്ങനെ വെള്ളം ഇറ്റുന്ന പരുവല്ല, ചെറുതായിട്ടൊന്ന് ഉണങ്ങി എന്നാൽ കുറച്ചും കൂടി ഉണങ്ങാനുണ്ട് എന്നുള്ള കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ സ്റ്റീമർ യൂസ് ചെയ്തിട്ടോ അല്ല വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവിയോ നമ്മുടെ മുടിക്ക് നന്നായിട്ട് കൊള്ളിക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് അടുത്ത് പിടിച്ച് സ്റ്റീം ചെയ്യരുത്. പക്ഷേ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇച്ചിരി ദൂരത്ത് നമ്മൾ മുടിക്ക് സേഫ് ഡിസ്റ്റൻസിൽ നിന്നിട്ട് ആവി കൊള്ളിക്കുക. നന്നായിട്ട് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ ആവി കൊള്ളിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ ആവി കൊള്ളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ മുന്നേ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മുടി ചീകുമ്പോൾ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് മുടി ചീകണം എന്നല്ലേ. പക്ഷേ ഈ ഒരു കേസിൽ ഞാനത് മാറ്റി പറയുകയാണ്, മുടിക്കായുള്ളവർ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആവി കയറ്റി കഴിഞ്ഞു, അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് മുടി ചീകുക എന്നുള്ളതാണ്. ചീകുമ്പോൾ പല്ലകലം കുറഞ്ഞ് ചീപ്പെടുക്കുക, നല്ല കുറഞ്ഞ ചീപ്പെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ 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 ആ മുടിക്കായ ഉള്ളിടത്ത് ഇങ്ങനെ 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 ചെയ്യുക, നന്നായിട്ട് ചീകിക്കൊടുക്കുക. അപ്പോൾ മുടിക്കായ ഇളകി ഇളകി പോരും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മുടിക്കായയുടെ പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾ ചെയ്തു നോക്കൂ, വേറെ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യേണ്ട. ഈ ഒറ്റൊരു ടിപ്പ് ഒറ്റൊരു ദിവസം ചെയ്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും. ഒരുപാട് മുടിക്കായ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസത്തിൽ മുഴുവനും പോയില്ലെങ്കിലും ഒറ്റ യൂസിൽ നല്ല രീതിയിൽ കുറവ് സംഭവിക്കുന്ന ഒരു സംഭവമാണ്, ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മുടിക്കായ ഉള്ളവർ, മുടിക്കായ ഇല്ലാത്തവർ മുടിക്കായ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ പറഞ്ഞത്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് മുടിയെ കെയർ ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ വൈകാണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ കാത്തിരിക്കണം കേട്ടോ. ഞാൻ ഇച്ചിരി തിരക്കായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുവരെ നിങ്ങൾ കാത്തിരിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സും നിങ്ങളുടെ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യങ്ങളും ചേഞ്ചസും ഒക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.